സി കെ അഭിലാൽ വിവരങ്ങളുമായി. അഭിലാൽ, ആ കുഞ്ഞുമാരാധയിനിയില്ല, നാടാകെ കണ്ണീരാണ്, നെഞ്ചു പൊട്ടുകയാണ്. അത്രത്തോളം വൈകാരികമായിരുന്നു ആ വീട്ടിലെ. കൈകളിൽ കോരി നെഞ്ചോട് ചേർക്കുകയും മടിയിൽ വെച്ച് തലോലിക്കുകയും ചെയ്ത അച്ഛൻ തന്നെ 6 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയതിന്റെ വലിയ നടുക്കത്തിലും ദുഃഖത്തിലുമാണ് നാടാകെ. അത് വലിയ ഒരു അന്തിമോപചാര ചടങ്ങിന് ഇടയാക്കുകയും ചെയ്തു. നാടിന്റെ നാനാഭാഗത്തു നിന്ന് നക്ഷത്രയെ നേരിട്ട് അറിയാവുന്നവരും അല്ലാത്തവരുമായി 100 കണക്കിന് ആളുകളാണ് പത്തിയൂരിലെ അമ്മ വിദ്യയുടെ വീട്ടിലെ സംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷ്യവഹിച്ചത്. മൃതശരീരം ഇന്നലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കായംകുളത്തെ സർക്കാർ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അമ്മാവൻ വിദേശത്തുള്ള വിഷ്ണു നാട്ടിലെത്തിയ ശേഷം 2 മണിയോടുകൂടിയാണ് മൃതശരീരം ബന്ധുക്കൾ ഏറ്റുവാങ്ങി ഇവിടെ വീട്ടിൽ എത്തിച്ചത്. തുടർന്ന് 2 മണിക്കൂർ നീണ്ടു നിന്ന അന്തിമോപചാര ചടങ്ങുകളും പൊതുദർശനവുമായിരുന്നു. അതിനുശേഷം 4:30 വീടിന് സമീപം അമ്മയുടെ മൃതശരീരം സംസ്കരിച്ച കുഴിമാടത്തിന് തൊട്ടടുത്തായാണ് നക്ഷത്രയ്ക്ക് കുഴിമാടം ഒരുക്കിയത്. മുത്തശ്ശൻ ലക്ഷ്മണൻ ആദ്യ മണ്ണ് പങ്കുവച്ചു. അതിനുശേഷം അടുത്ത ബന്ധുക്കളും കുഴിമാടത്തിലേക്ക് മണ്ണിട്ട് അന്തിമോപചാര ചടങ്ങുകളുടെ ഭാഗമായി 4:40 ചടങ്ങുകൾ പൂർത്തിയാക്കി. അതേസമയം കൊലപാതകം ആയി നിലവിൽ കസ്റ്റഡിയിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ചികിത്സയിൽ കഴിയുന്ന ശ്രീമഹേഷ് നക്ഷത്രയെ മാത്രമേ അല്ല ലക്ഷ്യം വെച്ചിരുന്നത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ സംഘാംഗങ്ങളും ലഭ്യമാകുന്നുണ്ട്. അമ്മയെയും അതോടൊപ്പം തന്നെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെട്ട യുവതിയെയും കൂടി കൊലപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. എന്തായാലും കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടതുണ്ട്. 3 വർഷം മുൻപ് അമ്മ വിദ്യയുടെ മരണം ഉണ്ടായ അത് അന്ന് അസ്വാഭാവികത ഏത് ബന്ധുക്കൾക്കുണ്ടായിരുന്നില്ല എങ്കിൽ ഇപ്പോൾ കൂടുതൽ സംശയങ്ങൾക്ക് ഇടവരുത്തുന്നതാണ് നക്ഷത്രയുടെ കൊലപാതകമെന്നാണ് ബന്ധുക്കൾ നൽകുന്ന വിവരം. എന്തായാലും ആ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് നാളെ മാവേലിക്കര പോലീസിൽ പരാതി നൽകുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. അവലാൽ, ഈ ഇയാൾ ഇങ്ങനെ ഒരു കൂട്ടക്കൊലപാതകം ആസൂത്രണം ചെയ്യാനുള്ള കാരണം എന്താണ്? അക്കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യക്തമായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? ഈ ആശുപത്രിയിൽ കഴിയുന്ന ഇയാളുടെ നില എങ്ങനെയാണ്? കൂടുതൽ ചോദ്യം ചെയ്യൽ ഇനി എപ്പോഴുണ്ടാകും? ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ശ്രീ മഹേഷ് ഉള്ളത്. ഇയാൾ അപകടം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഉച്ചവരെയും വ്യക്തമായ വിവരം. അതേസമയം തന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ശേഖരിക്കാനായത്. അതായത് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ഇയാളെ സമയം പൂർത്തിയാവുകയും അങ്ങനെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യേണ്ടി വന്നിരുന്നു. പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു അന്വേഷണ സംഘം. തുടർ ചോദ്യം ചെയ്യലിൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥ നിക്ഷേപവും പ്രേരണവുമായ ഘടകവും വ്യക്തമാവുകയുള്ളൂ. എന്തായാലും അച്ഛനും മകളും വളരെ അടുത്ത സ്നേഹബന്ധമായിരുന്നു എന്നുള്ളതാണ് വിദ്യയുടെ രക്ഷിതാക്കളും അടുത്ത ബന്ധുക്കളും അടക്കം പങ്കുവയ്ക്കുന്നത്. ഏത് തരത്തിൽ ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ഉണ്ടായി എന്നത് സംബന്ധിച്ച് അതിശയമാണ് പലർക്കും പങ്കുവയ്ക്കാനുള്ളതും. ഇതിനിടെ ഈ സംഭവ ദിവസം വൈകിട്ട് 7:00 കൂടിയായിരുന്നു ഈ ആക്രമണം ഉണ്ടായതെങ്കിൽ അതിനു മുൻപായി കുഞ്ഞിനെ മഹേഷ് ബീച്ചിലടക്കം കൊണ്ടുപോവുകയും വാഹനത്തിൽ 2 പേരും വളരെ സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലെത്തുകയും ചെയ്തുവെന്നാണ് ബന്ധുക്കൾ നൽകുന്ന സൂചന. അതിനു മുൻപും പല ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ വാഹനത്തിൽ സഞ്ചരിക്കുന്നത് കണ്ടതുമുണ്ട്. അതിനെ ഏതെങ്കിലും തരത്തിലുള്ള കുഞ്ഞിനെ മുൻപ് ഉപയോഗിച്ച അടക്കമുള്ള ശരി, ഈ അരിം കൊലയുടെ കാരണം എന്താണ്? അക്കാര്യത്തിൽ ഇനിയും കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. കൂട്ടക്കൊലപാതകമാണ് ശ്രീ മഹേഷ് ഉദ്ദേശിച്ചിരുന്നത് എന്ന സൂചനകളാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്.